വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദമായ ധാരണാപത്രം റദ്ദാക്കുന്നതിൽ സർക്കാർ തീരുമാനം ഇന്നുണ്ടായേക്കും. സർക്കാർ നയത്തിന് വിരുദ്ധമെന്ന വിലയിരുത്തലിന്റെയും പ്രതിപക്ഷ വിമർശനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നടപടി. KSINC MD എൻ പ്രശാന്തിനെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. 400 ട്രോളറുകളും 5 മദർ വെസലുകളും നിർമ്മിക്കാനാണ് EMCC യുമായി KSINC ധാരണാപത്രത്തിൽ ഏർപ്പെട്ടത്. വിവാദമായതോടെ ധാരണാപത്രം റദ്ദാക്കി തടിയൂരാനാണ് ശ്രമം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ധാരണാപത്രം ഒപ്പിട്ടതെന്നാണ് സർക്കാരിന്റെ വാദം. സർക്കാരിന്റെ മത്സ്യനയത്തിന് വിരുദ്ധമായ ധാരണാപത്രം മുഖ്യമന്ത്രിയോ ഫിഷറീസ് വകുപ്പോ അറിഞ്ഞിരുന്നില്ലെന്നും വിശദീകരണമുണ്ട്. MOU എന്ന് പറയുന്നത് 100 കണക്കിന് MOU ഉണ്ടാകും. അത് പ്രാവർത്തികമാകുന്നത് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. എഗ്രിമെന്റിന്റെ ഭാഗമാകുമ്പോൾ ലോ വകുപ്പ് വെറ്റിയണം, ക്യാബിനറ്റ് തീരുമാനിക്കണം. അപ്പോൾ പ്രാരംഭദശയിലുള്ള ഈ പ്രൊജക്ട് കേരള ഗവൺമെന്റിന്റെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് പോകൂ. ധാരണാപത്രത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയും സർക്കാർ സംശയിക്കുന്നു. KSINC MD പ്രശാന്ത് നായരാണ് സംശയനിഴലിൽ. പ്രശാന്തിനെതിരെ അന്വേഷണവും നടപടിയും ഉണ്ടായേക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും പ്രശാന്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. ധാരണാപത്രം റദ്ദാക്കുന്നതോടെ വിവാദം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. എന്നാൽ ചേർത്തല മെഗാ ഫുഡ് പാർക്കിൽ മത്സ്യസംസ്കരണ യൂണിറ്റ് തുടങ്ങാൻ EMCC യുമായി KSINC ഉണ്ടാക്കിയ ധാരണാപത്രം റദ്ദാക്കുമോ എന്ന് വ്യക്തമല്ല. News18 തിരുവനന്തപുരം. EMCC കമ്പനി അസന്റിയ വ്യവസായ നിക്ഷേപ സംഗമത്തിനെത്തിയ വിവരം നിയമസഭയിൽ മറച്ചുവെച്ചുവെന്ന ആരോപണം. നിയമസഭയിൽ വ്യവസായ മന്ത്രി നൽകിയ മറുപടിയിൽ കമ്പനിയുടെ പേരില്ല. അനുമതി നൽകിയതും താൽപര്യപത്രം ലഭിച്ചതുമായ പദ്ധതികളെക്കുറിച്ചായിരുന്നു ചോദ്യം. 2020 ഫെബ്രുവരി 12 നിയമസഭയിൽ വ്യവസായ മന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയാണിത്. അസന്റ് 2020 വ്യവസായ നിക്ഷേപക സംഗമത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ചായിരുന്നു ചോദ്യം. പ്രതിപക്ഷത്തു നിന്നും മോൻസ് ജോസഫ് MLA നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി വിഷയം ഉന്നയിച്ചത്. വ്യവസായ സംഗമത്തിലെ പദ്ധതികൾ നടപ്പാക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചായിരുന്നു ആദ്യ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം വ്യവസായ നിക്ഷേപ സംഗമത്തിൽ അനുമതി നൽകിയതും താൽപര്യപത്രം ലഭിച്ചതുമായ പദ്ധതികളുടെ വിശദാംശങ്ങളെക്കുറിച്ചായിരുന്നു. എന്നാൽ 10 വിവിധ മേഖലകളിൽ താൽപര്യമറിയിച്ച കമ്പനികളുടെ കൂട്ടത്തിൽ EMCC യുടെ പേരില്ല. ഇത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 2020 ജനുവരി 9-10 തീയതികളിലാണ് കൊച്ചിയിൽ വ്യവസായ നിക്ഷേപ സംഗമം നടന്നത്. അവിടെ വെച്ചാണ് EMCC 5,000 കോടിയുടെ പദ്ധതിക്ക് താൽപര്യമറിയിച്ചതെന്ന് വ്യവസായ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മന്ത്രി രേഖാമൂലം നൽകിയ ഉത്തരത്തിൽ വിവാദ കമ്പനിയുടെ പേരില്ലാത്തത് പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം. News18 തിരുവനന്തപുരം. നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കടുപ്പിക്കാനൊരുങ്ങി PSI ഉദ്യോഗാർത്ഥികൾ. ചർച്ചയിൽ സർക്കാർ നൽകിയ ഉറപ്പ് ഉത്തരവായി ഇന്ന് നൽകിയില്ല എങ്കിൽ നാളെ മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കാനാണ് ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. CPO, LGS അധ്യാപക റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ ചർച്ചയ്ക്ക് ശേഷവും സമരം തുടരുകയാണ്. സർക്കാർ ഉത്തരവ് ഇന്ന് ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അനുകൂല നടപടികൾക്കായി വൈകുന്നേരം വരെ കാക്കും. ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ നാളെ മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കാനാണ് ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തിൽ ഉടൻ ഉത്തരവുണ്ടാകുമെന്ന് മന്ത്രി AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ പ്രതീക്ഷയിലാണ് സമരക്കാർ. PSC ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ഉദ്യോഗാർത്ഥികളുടെ സമരം 28 ദിവസം പിന്നിട്ടു. 15-ാം ദിവസത്തിലാണ് സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. ഇവർക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസും ഒരാഴ്ചയായി നിരാഹാര സമരത്തിലാണ്. ആരോഗ്യനില വഷളായ സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് മാറാൻ MLA മാരായ ഷാഫി പറമ്പലിനോടും KS ശബരീനാഥിനോടും ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും സമരം തുടരാനാണ് തീരുമാനം. News18 തിരുവനന്തപുരം. പ്രതിപക്ഷ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി KSRTC MD ഇന്ന് ചർച്ച നടത്തും. TDF BMS സംഘടനകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 11 മണിക്ക് ട്രാൻസ്പോർട്ട് ഭവനിൽ വെച്ച് ചർച്ച നടക്കുന്നത്. പണിമുടക്കിൽ നിന്നും പിന്മാറണമെന്ന് കഴിഞ്ഞ ദിവസം MDയും ഗതാഗത മന്ത്രിയും ആവശ്യപ്പെട്ടിരുന്നു. KSWIFT രൂപീകരിക്കുന്നതിനെതിരെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് സമരം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കം തകർത്തി.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി എം പി വയനാട്ടിലെത്തി. ഇന്ന് വയനാട് ജില്ലയിൽ യു ഡി എഫ് സംഘടിപ്പിക്കുന്ന ട്രാക്ടർ റാലിയിൽ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലും വിവിധ പരിപാടികൾക്ക് ശേഷം നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഐശ്വര്യ കേരള യാത്രാ സമാപനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സംശുദ്ധം സദ്ഭരണം എന്ന മുദ്രാവാക്യമുയർത്തി രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയുടെ സംസ്ഥാനതല പര്യടനം അവസാനിച്ചു. നാളെ വൈകിട്ട് ശംഖുമുഖം കടപ്പുറത്ത് സമാപന സമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. യാത്ര വിജയമായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് യു ഡി എഫ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും വരും ദിവസങ്ങളിൽ സജീവമാകും. വീക്ഷണം ദിനപത്രത്തിലെ ആദരാഞ്ജലി പരാമർശത്തിന്റെ ക്ഷീണത്തോടെയാണ് ഐശ്വര്യ കേരള യാത്ര ആരംഭിച്ചതെങ്കിലും ഇന്നലെ പാറശാലയിൽ യാത്ര സമാപിക്കുമ്പോൾ യു ഡി എഫിന് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ജനപങ്കാളിത്തമുണ്ടായെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ ക്ഷീണത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞു. ശബരിമലയിൽ ആചാര സംരക്ഷണ നിയമം, ഉദ്യോഗാർത്ഥികളുടെ സമരം, ഏറ്റവും ഒടുവിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനിക്ക് അനുമതി നൽകാനുള്ള നീക്കം, ഇതെല്ലാം ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു. സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ വർഗീയത സംബന്ധിച്ച പരാമർശം യു ഡി എഫിന് ലഭിച്ച അപ്രതീക്ഷിത വടിയായി. യാത്ര പാലായിലെത്തിയപ്പോൾ മാണി സി കാപ്പനെ യു ഡി എഫ് പാളയത്തിലെത്തിച്ചതും ഗുണമായി. ജോസ് കെ മാണി വിഭാഗമില്ലെങ്കിലും മധ്യകേരളത്തിൽ കരുത്ത് ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള യു ഡി എഫിന്റെ നെട്ടോട്ടത്തിൽ കാപ്പൻ ബോണസാണ്. നാളെ ശംഖുമുഖത്ത് സമാപന റാലി രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ഐശ്വര്യ കേരള യാത്രയ്ക്കൊപ്പം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാമെന്ന കണക്കുകൂട്ടൽ പക്ഷേ തെറ്റി. അസ്വാരസ്യങ്ങളില്ലാതെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കുകയാണ് യു ഡി എഫിന്റെ മുന്നിൽ ഇനിയുള്ള വെല്ലുവിളി. ന്യൂസ് 18 തിരുവനന്തപുരം. സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. ഇന്ന് ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലാണ് സ്വീകരണം. വൈകിട്ട് സമാപന സമ്മേളനം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ്. രാവിലെ 10 മണിക്ക് എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജനറൽ വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ പയ്യന്നൂരിലാണ് ജില്ലയിലെ ആദ്യ സ്വീകരണം. ഉച്ചയ്ക്ക് ഇരിട്ടിയിലും വൈകുന്നേരം പാനൂർ, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും. കരുത്ത് കാട്ടാനും മാണി സി കാപ്പനെ പ്രതിരോധിക്കാനും പാലായിൽ ജോസ് കെ മാണിയുടെ പദയാത്ര ഇന്ന് തുടങ്ങും. എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന പദയാത്ര മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും എത്തും. മാർച്ച് ആദ്യയാഴ്ച മാണി സി കാപ്പനും യാത്ര നടത്തുന്നുണ്ട്. മാണി സി കാപ്പന്റെ സ്ഥാനാർത്ഥിത്വത്തെ ആദ്യഘട്ടത്തിൽ വില കുറച്ചു കാണുകയായിരുന്നു ഇടതു ക്യാമ്പ്. കാപ്പന്റെ ആരോപണങ്ങളോട് നേരിട്ട് പ്രതികരിക്കാൻ ജോസ് കെ മാണി തയ്യാറായിരുന്നില്ല. എന്നാൽ കാപ്പൻ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല എന്ന ഇടതു നേതൃത്വം വിലയിരുത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് ജോസ് കെ മാണി പദയാത്ര നടത്താൻ എൽ ഡി എഫ് നിർദ്ദേശം നൽകിയത്. മുത്തുവലി പഞ്ചായത്തിലെ പന്തത്തലയിൽ നിന്ന് ആരംഭിച്ച് ഒരു ഉച്ചവരെയുള്ള സമയത്ത് ഒരു 6 കിലോമീറ്ററോളം നടക്കുക, അതിനുശേഷം കരൂർ പഞ്ചായത്തിലേക്ക് പോകും. അങ്ങനെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് തുടങ്ങുന്ന ജാഥ 27 വരെ നീണ്ടു നിൽക്കും. മുന്നണി വിട്ട് കാപ്പൻ പാലായിൽ നടത്തിയ പ്രകടനത്തെ മറികടക്കാനുള്ള ശ്രമമാണ് ഇടതുമുന്നണി നടത്തുന്നത്. ജോസിന്റെ മുന്നണി മാറ്റമടക്കമുള്ള വിഷയങ്ങളും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇടത് ജാഥയ്ക്ക് മുൻപേ തന്നെ കാപ്പൻ വികസന സന്ദേശയാത്ര പ്രഖ്യാപിച്ചിരുന്നു. മാർച്ച് ആദ്യയാഴ്ചയാണ് കാപ്പന്റെ യാത്ര. ന്യൂസ് 18 കോട്ടയം. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന പുതുച്ചേരിയിൽ വി നാരായണസ്വാമി സർക്കാർ ഇന്ന് അവിശ്വാസ വോട്ട് നേടും. വൈകിട്ട് 5 മണിക്കാണ് വിശ്വാസ വോട്ടെടുപ്പ്. കോൺഗ്രസ് സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ 1 മാസം മാത്രം ശേഷിക്കെയാണ് വിശ്വാസ വോട്ട് നടക്കുന്നത്. ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ 4 MLA മാർ രാജിവെച്ചതിനെ തുടർന്ന് സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് വിശ്വാസ വോട്ടെടുപ്പ്. ഒരംഗത്തെ കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തു. ഇതോടെ 33 അംഗങ്ങളുണ്ടായിരുന്ന സഭയിൽ നിലവിലുള്ളത് 28 പേർ മാത്രം. 14 പേർ ഭരണപക്ഷത്തും 14 പേർ പ്രതിപക്ഷത്തും. ഇതിനിടെ കോൺഗ്രസ് MLA ലക്ഷ്മി നാരായണനും DMK അംഗം വെങ്കടേശനും നൽകിയ രാജി സ്പീക്കറുടെ പരിഗണനയിലാണ്. ഇവരുടെ രാജി കൂടി അംഗീകരിക്കപ്പെട്ടാൽ ഭരണപക്ഷം 12 അംഗങ്ങളായി ചുരുങ്ങും. പ്രതിപക്ഷ നിരയിലെ 3 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളാണ്. ഇവർക്ക് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാകില്ലെന്നാണ് സർക്കാരിന്റെ വാദം. ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന ഗവർണറുടെ ഉത്തരവിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MLA മാരെ BJP MLA മാരായാണ് പ്രതിപാദിച്ചിരിക്കുന്നത്.
വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുത്താൽ ഇവർ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുമെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഇവർക്ക് വോട്ടവകാശം നൽകിയാൽ കോൺഗ്രസ് കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഡൽഹി. കേരളത്തിലെ അടക്കം തെരഞ്ഞെടുപ്പ് തീയതികൾ തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം നാളെ ചേരും. ഈ ആഴ്ച അവസാനമോ അടുത്തയാഴ്ച ആദ്യമോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. കേരളം, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമമായി വിലയിരുത്തുന്നതിനാണ് നാളെ യോഗം ചേരുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ, ഡെപ്യൂട്ടി കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര, രാജീവ് കുമാർ എന്നിവരടങ്ങുന്ന ഫുൾ കമ്മീഷൻ യോഗം തെരഞ്ഞെടുപ്പ് തീയതികൾ സംബന്ധിച്ച തീരുമാനമെടുക്കും. തീയതികൾ എപ്പോൾ പ്രഖ്യാപിക്കണമെന്നും നാളത്തെ യോഗത്തിൽ തീരുമാനിക്കും. ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലായി നടത്തണം, പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം, വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഏകോപനം എന്നിവ ഉൾപ്പെടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകിയ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് ഷെഡ്യൂൾ നിശ്ചയിക്കുക. സുരക്ഷാ ഒരുക്കങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയിരുന്നു. CRPF, BSF ഉൾപ്പെടെ കേന്ദ്രസേനകളെ ആദ്യഘട്ടത്തിൽ വിന്യസിക്കും. കേരളത്തിലേക്ക് 30 കമ്പനി കേന്ദ്രസേനയെ അയക്കുമെന്നാണ് വിവരം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. പ്രവാസി വോട്ട് കേസിലെ ഹർജിക്കാരൻ ഡോക്ടർ ഷംഷീർ വയൽ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര നിയമമന്ത്രിയെയും കാണും. പ്രവാസികൾക്കായി ഒരുക്കുന്ന പോസ്റ്റൽ വോട്ട് സൌകര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഗൾഫ് പ്രവാസികളെ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഗൾഫ് ഇതര രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് മാത്രം തുടക്കത്തിൽ പോസ്റ്റൽ വോട്ട് സൌകര്യം ഒരുക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളെ ആദ്യഘട്ടത്തിൽ നിന്നും ഒഴിവാക്കാൻ പറയുന്ന വാദങ്ങൾ വസ്തുതാപരമായി ശരിയല്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയും കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദിനെയും അറിയിക്കുമെന്ന് ഷംഷീർ വ്യക്തമാക്കി. ഗ്രെറ്റ തൻബർഗുമായി ബന്ധപ്പെട്ട ടൂൾ കിറ്റ് കേസിലെ അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തക ദിശ രവിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ദിശ ഇന്ന് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കും. ദിശ നൽകിയ ജാമ്യാപേക്ഷയിൽ ഡൽഹി അഡീഷണൽ സെഷൻസ് ജഡ്ജി ധർമ്മേന്ദ്ര റണ്ണ നാളെ വിധി പറയും. ജാമ്യാപേക്ഷയെ ഡൽഹി പോലീസ് ശക്തമായി എതിർത്തിരുന്നു. ടൂൾ കിറ്റുമായി ദിശയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യപ്രകാശ് വി രാജു കോടതിയിൽ വാദിച്ചത്. കർഷക സമരം മുതലാക്കി ആശയം പ്രചരിപ്പിക്കാനാണ് ദിശയും കൂട്ടാളികളും ശ്രമിച്ചത്. ദിശയ്ക്ക് ഖലിസ്ഥാൻ ബന്ധമുണ്ടെന്നും ASG കോടതിയെ അറിയിച്ചിരുന്നു. ഖലിസ്ഥാനി സംഘടനകളുമായി ബന്ധമില്ല എന്നും തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു ദിശയുടെ അഭിഭാഷകൻ സിദ്ധാർത്ഥ് അഗർവാളിന്റെ വാദം. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി CPM. ഇന്ത്യയിലെ പ്രധാന സർവകലാശാലകളിലേക്ക് ജമാഅത്ത് ഇസ്ലാമി കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് എളമരങ്കരി MP ആരോപിച്ചു. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് റിക്രൂട്ട്മെന്റ് എന്നും ആരോപണമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള പോർമുഖം വീണ്ടും തുറക്കുകയാണ് CPM. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ ജമാഅത്ത് ഇസ്ലാമി സാംസ്കാരിക പ്രവർത്തകരെ മാധ്യമ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് വിലക്കെടുത്തുവെന്നാണ് എളമരങ്കരയും MPയുടെ പ്രധാന വിമർശനം. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സുന്നി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെപ്പോലും ജമാഅത്ത് കേഡർമാരാക്കി മാറ്റാൻ CPM വിരോധം ഉപയോഗിക്കുന്നു. ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലേക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിവിടെ നടപ്പായിക്കൊണ്ടിരിക്കുക. ചേന്നമംഗലൂർ ഇസ്ലാഹിയ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ സെന്റർ. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന സ്കൂളാണ്. മറ്റൊന്ന് അൽ ജാമിയ അൽ ഇസ്ലാമിയ അറബിക് കോളേജ് ശാന്തപുരം, മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ നിന്നാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകളാണ് നടക്കുന്നതെന്ന് സംഘടനയുടെ തന്നെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് എളമരങ്കരയും ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഒരു വലിയ പ്രോജക്റ്റ് തയ്യാറാക്കി, വിഷൻ 2016, 5500 കോടി രൂപയായിരുന്നു ആ വിഷൻ 2016 എന്ന പദ്ധതിക്ക് നടപ്പാക്കാൻ അവർ തയ്യാറാക്കിയ ബഡ്ജറ്റ്. ഇത്രമാത്രം പണം ചെലവഴിക്കാനുള്ള പണം അവർക്ക് എവിടുന്ന് വരുന്നു, എവിടുന്ന് കിട്ടുന്നു? ദുരൂഹമാണ് ഇക്കാര്യം. KT കുഞ്ഞിക്കണ്ണന്റെ ഇസ്ലാമിക തീവ്രവാദം ജമാഅത്തെ ഇസ്ലാമി വിമർശനത്തിന് ഒരു ആമുഖം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എളമരക്കരി. ന്യൂസ് 18, കോഴിക്കോട്.
ആലപ്പുഴ മാന്നാറിൽ വീടാക്രമിച്ച് യുവതിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. മാന്നാർ കുരുട്ടിക്കാട് കൊടുവള്ളിയിൽ ബിന്ദുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ദുബായിൽ നിന്നും 19-ന് ബിന്ദു നാട്ടിലെത്തിയത്. സ്വർണം ആവശ്യപ്പെട്ട് വീട്ടിലെത്തിയ സംഘം വീട് തകർത്താണ് ബിന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ശരണ്യ സ്നേഹൻ ചേർന്നു. ശരണ്യ, പോലീസിൽ എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിനി, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് വീട് ആക്രമിച്ച് യുവതിയെ തട്ടിക്കൊണ്ടുപോയതായി ഇപ്പോൾ കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. മാന്നാർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പരിശോധനയും നടത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 19-ന് മാന്നാർ കുരുട്ടിക്കാട് സ്വദേശിനിയായ ബിന്ദു എന്ന സ്ത്രീ ദുബായിൽ നിന്നും മടങ്ങിയെത്തിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ മലപ്പുറത്തു നിന്നുള്ള 2 പേർ സ്വർണം ആവശ്യപ്പെട്ട് വന്നിരുന്നതായി കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആൾ മാറിപ്പോയി എന്ന് അറിയിച്ച് ഇവർ മടങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയോടുകൂടി എത്തിയ ഒന്നിലധികം പേർ, 4-5 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നത്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് പ്രവേശിക്കുകയായിരുന്നു. ഈ ആക്രമത്തിൽ ബിന്ദുവിന്റെ അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷം പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയതായാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ആളുകളാണ് എത്തിയതെന്നും മലപ്പുറം സ്വദേശികളാണ് എത്തിയതെന്നുമാണ് കുടുംബം നൽകുന്ന വിവരം. മലപ്പുറത്ത് നിന്നെത്തിയ ആളിന്റെ പേരുൾപ്പെടെ അവർ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. രഞ്ജിനി. ശരി, ശരണ്യാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നാദാപുരം മലയിടത്ത് നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ അറസ്റ്റിൽ. വല്യാപ്പിണി സ്വദേശികളായ തോട്ടോളി ഫൈസൽ, നിരയത്ത് കുന്നേൽ സഹീർ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പന്തിരിക്കര സ്വദേശി ചെമ്പു നടക്കണ്ഠിയിൽ അജ്നാസിനെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ഇന്നോവ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനത്തിൽ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ടിട്ടായിരുന്ന 3 വർഷം. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും ഇതുവരെയും വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിൽ കടുത്ത നിരാശയിലാണ് മധുവിന്റെ കുടുംബം. February 22 അന്നാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടന്നത്. മാനസിക അസ്വാസ്ഥ്യമുള്ള അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവാണ് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായത്. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു കൈകൾ കെട്ടിയിട്ട് മധുവിനെ ക്രൂരമായി മർദ്ദിച്ചത്. മധുവിനെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ലോകത്തിന് മുൻപിൽ കേരളം തല താഴ്ത്തി നിന്ന നാളുകളായിരുന്നു അത്. പ്രതികളായ 16 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2018 May പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ വൈകുകയാണ്. പ്രതികളെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാണ്. എന്നാൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. കേസ് പരിഗണിക്കുന്ന മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയിൽ ഏറെക്കാലം സ്ഥിരം ജഡ്ജി ഇല്ലാതിരുന്നതും നടപടികൾ വൈകുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതിനു പുറമെ കേസിൽ ആദ്യം നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമനം സർക്കാർ മരവിപ്പിച്ചിരുന്നു. പിന്നീട് മധുവിന്റെ കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം മറ്റൊരാളെ നിയമിച്ചു. ഇതിനിടെ കേസിലെ ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പ് പ്രതിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിചാരണ നടപടികൾ വൈകുന്നതിൽ കടുത്ത നിരാശയിലാണ് കുടുംബം. കേസിൽ നീതി ലഭിക്കാൻ ഇനിയും വൈകരുതെന്നാണ് ആവശ്യം. പ്രസാദ് ഉടുമ്പിശ്ശേരി, News18, പാലക്കാട്. പുത്തുമല പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് 12 കുടുംബങ്ങൾ നടത്തുന്ന കുടിൽകെട്ടിൽ സമരം 17 ദിവസം പിന്നിട്ടു. പുനരധിവാസ ഭൂമിയിലാണ് കുടുംബങ്ങൾ കുടിൽകെട്ടി സമരം നടത്തുന്നത്. പൂത്തക്കൊല്ലിയിലെ പുനരധിവാസ ഭൂമിയിൽ വീട് നിർമ്മാണം നടക്കുന്നിടത്താണ് കുടുംബങ്ങൾ കുടിൽകെട്ടി സമരം നടത്തുന്നത്. ദുരന്തത്തിൽ കിടപ്പാടം പൂർണ്ണമായി നഷ്ടപ്പെട്ട 56 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് തങ്ങളെയും പരിഗണിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരാനാണ് കുടുംബങ്ങളുടെ തീരുമാനം. 17 ദിവസമായി ഞങ്ങളിവിടെ സമരം തുടങ്ങിയിട്ട്. ഇതുവരെ വേണ്ടപ്പെട്ടവർ ഞങ്ങൾക്കത് പരിഹരിച്ച് തരേണ്ട ആൾക്കാരും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. ഇതിപ്പോൾ എന്താണ് അവസ്ഥ എന്നിപ്പോൾ ഞങ്ങൾക്കും അറിയാത്തൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇതിന് തീരുമാനമൊന്നും ആവാതെ ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് പോകാൻ വേറൊരു സ്ഥലമല്ല. പുനരധിവാസത്തിന് അർഹരായ ആളുകളുടെ അംഗീകരിച്ച പട്ടിക പ്രകാരമാണ് വീടുകൾ അനുവദിക്കുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെടാത്തവർക്ക് പകരം ഭൂമിയും വീടും നൽകാൻ സാങ്കേതിക തടസ്സം ഉണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പൂത്തക്കൊല്ലിയിലെ കുടിൽകെട്ടി സമരം രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനപ്പെട്ടതാകും എന്ന ഉറപ്പാണ്. News18, വയനാട്.
ഓട്ടൻതുള്ളലും പോലീസും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കാൻ വരട്ടെ. ഈ രണ്ട് തൊഴിലും സുഖമായി കൊണ്ടു നടന്ന ഒരു പോലീസുകാരനുണ്ട് മണലൂരിൽ. സർവീസിലിരുന്ന കാലത്തും റിട്ടയർഡ് ആയതിനു ശേഷവും വിവിധ വേദികളിൽ ആസ്വാദകരുടെ കയ്യടി നേടി മുന്നേറുകയാണ് റിട്ടയർഡ് എസ് ഐ ആയ ഗോപിനാഥൻ. 1984 മണലൂർ ഗോപിനാഥ് എന്ന ഓട്ടൻതുള്ളൽ കലാകാരൻ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജോലി കിട്ടിയെങ്കിലും ഓട്ടൻതുള്ളലിനെ കൈവിടാതെ ഗോപിനാഥൻ മുന്നോട്ടു പോയി. സർവീസിലിരിക്കുമ്പോൾ തന്നെ വിവിധ വേദികളിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. 3 വർഷം മുൻപ് സർവീസിൽ നിന്ന് വിരമിച്ച ഗോപിനാഥൻ തുള്ളൽ കലയെ കൂടുതൽ ഹൃദയത്തോട് ചേർത്തു. പെൻഷനായി കിട്ടിയ തുകയ്ക്ക് കല അഭ്യസിപ്പിക്കാനായി വീടിനോട് ചേർന്ന തുള്ളൽ കേന്ദ്രം തുടങ്ങി. 40 കുട്ടികൾ ഇവിടെ തുള്ളൽ പഠിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് നാളത്തെ തുള്ളൽ കലാകാരന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ രംഗത്തും 13 കുട്ടികൾ ഇപ്പോൾ ഞാൻ സൗജന്യമായി പഠിപ്പിച്ചു വരികയുമാണ്. കലോത്സവ വേദികളിലും മറ്റുള്ള സാംസ്കാരിക പരിപാടികളിലുമായി 40 കുട്ടികൾ ഓരോ വർഷവും എൻ്റെ കളരിയിൽ തുള്ളൽ പഠനം നടത്തുന്നുമുണ്ട്. തുള്ളൽ മാത്രമല്ല ചെണ്ട, കളരി തുടങ്ങിയവയും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. തുഞ്ചൻ സ്മാരക പുരസ്കാരവും സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഗോപിനാഥനെ തേടിയെത്തി. അന്യം നിന്നു പോകാതെ വരും തലമുറയും തുള്ളൽ കലയെ നെഞ്ചോട് ചേർക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. News18 ഗുരുവായൂർ. വൈകല്യങ്ങളെ അതിജീവിച്ച് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ യുവതി ജോലിക്കായി അധികൃതരുടെ കനിവ് കാത്തു കഴിയുകയാണ്. കട്ടപ്പന സ്വദേശി ഡയാന സാബു ഒരു ജോലിക്കായി മുട്ടാത്ത വാതിലുകളില്ല. എല്ലായിടത്തും ഡയാന നേരിട്ടത് അവഗണന മാത്രമാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് കട്ടപ്പനയിലെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് മുൻപിൽ ജോലിക്കായി നിരാഹാര സമരം നടത്തിയെങ്കിലും അധികൃതർ കഴിഞ്ഞില്ല. ഇന്നും ജോലിക്ക് വേണ്ടിയാണ് ഡയാനയുടെ കാത്തിരിപ്പ്. കഠിന പ്രയത്നങ്ങളിലൂടെയാണ് ഡയാന ബിരുദാനന്തര ബിരുദവും IT ഡിപ്ലോമയും നേടിയെടുത്തത്. പഠനത്തിനു ശേഷം ഏതാനും മാസങ്ങൾ കട്ടപ്പനയിലെ വസ്ത്രശാലയിൽ ജോലി നോക്കി. എന്നാൽ കോവിഡ് അവിടെയും വില്ലനായി. സർക്കാരും ജനപ്രതിനിധികളും അനുകൂലമായി നിന്നപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ വാശിയാണ് തന്റെ മകൾക്ക് ജോലി നിഷേധിക്കാൻ കാരണമെന്ന് അച്ഛൻ സാബു പറയുന്നു. അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ IT മന്ത്രി ഒക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. അവരെ ഈ കൊച്ചിനെ നേരിട്ട് കാണുകയും ഈ കൊച്ചിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഉറപ്പു തരികയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അവർ കലക്ടറെ നേരിട്ട് ഇടപെട്ട് കലക്ടറെ കൊണ്ട് നേരിട്ട് അന്വേഷണം നടത്തി ഡയാനയുടെ റിപ്പോർട്ടും ഉണ്ടാക്കി അവർക്ക് ജോലിയും വാഗ്ദാനം ചെയ്ത് അവർക്ക് ജോലി വേണ്ടുന്ന എവിടെയെങ്കിലും ഇടുക്കി ജില്ലയിൽ എവിടെയെങ്കിലും അവർക്ക് ജോലി കൊടുക്കണമെന്ന് അവർ പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. News18 കട്ടപ്പന. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി